ഇന്നത്തെ വിഷയം മഷ്റൂം. മഷ്റൂം ഇല്ലേ, മഷ്റൂം എന്ന് പറഞ്ഞാൽ കൂണ്. കൂണ് പലതരം കേട്ടോ, ചിപ്പിക്കൂണ്, പാൽക്കൂണ്, അങ്ങനെ പലതും ഉണ്ട്. പലതരം കൂണുകളുണ്ട്, വിഷാംശമുള്ള കൂണുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭക്ഷ്യയോഗ്യമായ കൂണുകൾ മാത്രമേ നമ്മൾ ഇവിടെ പരിഗണിക്കുന്നുള്ളൂ, പരാമർശിക്കുന്നുള്ളൂ, ചിന്തിക്കാൻ പാടുള്ളൂ. അത് തിരിച്ചറിയണം കേട്ടോ, തെറ്റുപറ്റരുത്. ആ കൂണിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. കൂണിന് ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പല വർഗ്ഗങ്ങളിൽ നിന്നും ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും തന്നെ കിട്ടുന്ന സംഗതികൾ തന്നെയുള്ളൂ. പക്ഷെ വ്യത്യാസം എന്താണെന്നറിയൂ, അതിനേക്കാളൊക്കെ 10 മടങ്ങ് സംഗതികൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് പറയാം, വിശദമായിട്ട് കേൾക്കുക കേട്ടോ. അത് കഴിഞ്ഞ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ കൂണ്, ഈ ചിപ്പിക്കൂണ്, പാൽക്കൂണ് എന്നൊക്കെ വിളിക്കുന്ന പലതരം കൂണുകളുണ്ട്. കൂണ് കൃഷിയെ പറ്റി പരിശീലിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ മണ്ണുത്തി കാർഷിക യൂണിവേഴ്സിറ്റി പോയി കഴിഞ്ഞാൽ അതിന്റെ കോഴ്സുകളുണ്ട്. നിങ്ങൾക്ക് യാതൊരു മണ്ണും ഇല്ലാത്തവർ, ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കൃഷി, കൃഷിമോഹികൾ ഫ്ളാറ്റിൽ താമസിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു കൃഷിയാണ് കൂൺ കൃഷി. നിങ്ങൾക്കൊരു ഈർപ്പുള്ള ഒരു മുറി മാത്രമേ ഉണ്ടോ, കൃഷി മാത്രമല്ല നിങ്ങൾക്ക് ഇത്രയും ഭക്ഷ്യയോഗ്യമായ സംഗതി വേറെയില്ല, മനസ്സിലായോ. ഇതിൽ ധാരാളം ആന്റി ഓക്സിഡൻസ് ഉണ്ട്, പ്രധാനമായിട്ടും 2 ആന്റി ഓക്സിഡൻസ്. ഒന്നാമത്തെ ഗുണങ്ങൾ പറഞ്ഞുതരാം, ആന്റി ഏജിങ്. നമുക്ക് പ്രായമാവാതിരിക്കാനാണല്ലോ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതും. ആ പ്രായക്കൂടുതൽ ആദ്യം റിഫ്ലക്ട് ചെയ്യുക എവിടെയാണ്, നമ്മുടെ ത്വക്കിലാണ്. അതുമാത്രമല്ല പലതരം രോഗാവസ്ഥകൾ ഒന്നൊന്നായിട്ട് നിങ്ങളെ ആക്രമിക്കും. ഓക്കെ, അതിൽ നിന്നൊക്കെ പ്രതിരോധിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ പ്രൊട്ടക്ട് ചെയ്യുക, ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക, അതിന് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ആവശ്യമായിട്ട ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള സംഗതി ഒന്നാമത്തെ സംഗതിയാണ് മഷ്റൂം. ഓക്കെ, അപ്പോൾ അത് ശീലാക്കുക, അത് ഭക്ഷിക്കുക, അത് നമ്മുടെ ഭക്ഷണത്തിൽ ദിവസത്തിൽ ഒരു നേരമെങ്കിലും, പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ചേർക്കുകയാണെങ്കിൽ നമുക്കത് വയറ് ഫുൾനെസ്, ഒത്തിരി വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വയറ് നിറഞ്ഞ പോലെ തോന്നും, അത് അവിടെ കിടന്നോളും. എന്നാൽ അത് തേച്ച് നമ്മുടെ ശരീരത്തിന് ഒരു ദിവസം മുഴുവൻ വേണ്ടതായ പോഷകങ്ങൾ കുറേശ്ശെ കുറേശ്ശെ നമ്മുടെ ശരീരത്തിന് നൽകുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കാം, അതുവഴി വെയിറ്റ് കുറയ്ക്കാം. എന്നാൽ മഷ്റൂം കഴിക്കുകയാണെങ്കിൽ, കൂണ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടത്ര പോഷകങ്ങൾ ധാരാളമായിട്ട് സമൃദ്ധമായിട്ട് സുലഭമായിട്ട് ലഭിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാം. ഇനി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞതുള്ളൂ, എപ്പോൾ വേണമെങ്കിൽ കഴിക്കാം. ഒരു ദിവസത്തെ ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ കൂടെയെങ്കിലും അല്പം കൂണ് ആഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ നന്നായിരിക്കും. വില വളരെ കൂടുതലാണ്, പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്താൽ രണ്ടുണ്ട് കാര്യം. നെയ്യപ്പം തന്നാൽ രണ്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന് താല്പര്യമൊക്കെ കൂടി അതിൻ്റെ ചെയ്യാനുള്ള വിദ്യകളൊക്കെ പഠിച്ചെടുത്ത് ഫലപ്രദമായി കുറച്ചധികം ഉണ്ടായിപ്പോയി, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പതുക്കെ ഒരു വ്യാപാരം തുടങ്ങിക്കോ, സെയിൽസ് തുടങ്ങിക്കോ, ഇപ്പോൾ ഓൺലൈനായിട്ട് വരെ തുടങ്ങാൻ പറ്റും. ഓക്കെ, ഇത് പാക്ക് ചെയ്ത് പക്ഷേ 1-2 ദിവസത്തിനുള്ളത് ഉപയോഗിച്ചിരിക്കണം, അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. എൻ്റെ മാർക്കറ്റിംഗ് അത്ര എഫിഷ്യൻ്റ് ആയിരിക്കണം. ഓക്കെ, വേണമെങ്കിൽ ചിന്തിക്കുക കേട്ടോ. അപ്പോൾ ഭക്ഷ്യയോഗ്യമായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ ഒന്നാന്തര സംഗതിയാണ്, നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ ഒന്നാന്തര സംഗതിയാണ്, അതുപോലെ രോഗപ്രതിരോധ ശേഷി വളരെ ഫലപ്രദമാണ്. അത് ഏറ്റവും കൂടുതൽ കാണുക ക്യാൻസർ സെൽസിനെ, ക്യാൻസറിനെ പ്രതിരോധിക്കാനാണ് വളരെയധികം. അതുപോലെ തന്നെ ഈ നമുക്ക് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്, സ്കിന്നിന് റിങ്കിളിംഗ് വരുന്നത് തടയുന്നതിന് സഹായിക്കും. അതുപോലെ പ്രായാധിക്യം കൊണ്ട് മാക്യുലർ ഡീജനറേഷൻ, കണ്ണിനെ ബാധിക്കുന്നത്, അതിനെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ ബോൺ ഹെൽത്തിന് വളരെയധികം, പ്രായം കൂടുമ്പോൾ വാദം വർദ്ധിക്കുമ്പോൾ നമുക്ക് ഈ ബോൺ ഡീജനറേഷൻ, ബോൺ ഡെൻസിറ്റി കുറയുക, എല്ല് തേയ്മാനം എന്നൊക്കെ പറയുന്ന സംഗതികളുണ്ടല്ലോ, അതിനൊക്കെ നിയന്ത്രിച്ച് നിർത്തുന്നതിന് ഈ കൂണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇതിൽ ധാരാളം വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട 2 ആന്റി ഓക്സിഡൻസ് ഉണ്ട്. ഇതൊക്കെ ക്യാൻസർ പ്രതിരോധത്തിന്, അതുപോലെ ഹാർട്ടിൻ്റെ ഹെൽത്തിന്, കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയ്ക്കുന്നതിന്, ഓക്കെ, പ്രമേഹ രോഗികൾക്കും സുലഭമായിട്ട് കഴിക്കാം. ധാരാളം ഫൈബർ ഉണ്ട്, ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് വേണ്ട സംഗതികളാണ്. ഓക്കെ, ക്യാൻസർ ബിപി നിയന്ത്രിക്കുന്നതിന്, കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിന്, ഹൃദയാരോഗ്യത്തിന്, എല്ലിൻ്റെ ആരോഗ്യത്തിന്, ഓക്കെ, എല്ല് തേയ്മാനം നിയന്ത്രിക്കുന്നതിന് സഹായിക്കും. ഓക്കെ, വൈറ്റമിൻ ധാരാളം, വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് പ്രത്യേകമായിട്ട്. ഇനി നിങ്ങൾക്ക് ഓക്കെ, വെജിറ്റേറിയൻസിനുണ്ടല്ലോ, വെജിറ്റേറിയൻസിന് ആ മാംസം കഴിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ മത്സ്യമാംസം കഴിക്കാത്തതുകൊണ്ട് വരുന്ന പ്രശ്നത്തിന് എന്ത് ചെയ്യുമെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. നോൺ വെജ് കഴിക്കരുതെന്ന് പറഞ്ഞാൽ അപ്പം ചോദിക്കും എൻ്റെ ഡോക്ടറെ, അപ്പോൾ പ്രോട്ടീൻ ഞങ്ങൾ എന്ത് ചെയ്യും, അത് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിക്കില്ലേ. ഏറ്റവും ഒന്നാന്തര സംഗതിയാണ് കൂണ്, മഷ്റൂം. ഓക്കെ, അതിൽ മത്സ്യമാംസങ്ങളിൽ നിന്ന് കിട്ടുന്നതായ പല സംഗതികളും അതിനേക്കാൾ കൂടുതലായിട്ട് കൂണിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെയധികം ആരോഗ്യ ഗുണങ്ങളുണ്ട്, നിങ്ങൾക്ക് കൃഷി ചെയ്യാവുന്നതാണ്. ചെറിയ ചെറിയ ബെഡ് മേക്ക് ചെയ്ത് ഇങ്ങനെ കെട്ടിത്തൂക്കുക, അത് ഇച്ചിരി ഈർപ്പം. എനിക്ക് അതിൻ്റെ മുഴുവൻ വിദ്യ അറിയില്ല, ഞാൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാനുള്ള സമയക്കുറവ്, പ്രധാനമായിട്ടും മടി. ഇച്ചിരി ഉത്സാഹമുള്ളവരാണ്, ഇച്ചിരി മണ്ണൊന്നും ഇല്ല, ഞങ്ങളിപ്പോൾ ഫ്ലാറ്റിലേക്കൊക്കെ മാറി, പക്ഷേ കൃഷി നല്ല താല്പര്യമുണ്ട്, ഇങ്ങനെ ചിലരില്ലേ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടല്ലോ. ഒന്ന് പറഞ്ഞു, ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇത് ആർക്കൊക്കെയാണ് ഈ വീഡിയോ താല്പര്യമായതും ഇഷ്ടമായതും, ഇത് ചിന്തിച്ചിരിക്കുകയായിരുന്നു, എല്ലാം ഒന്ന് അറിയട്ടെ കേട്ടോ. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണല്ലോ നമ്മുടെ കമൻറ്റ് ബോക്സ്. ഓക്കെ, ആയിക്കോട്ടെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതിനു മുമ്പ് ആവർത്തിച്ച് കണ്ട് എല്ലാവർക്കും, ഈ സമാന തൽപര കക്ഷികളായ സമാന ചിന്താഗതിക്കാരുണ്ടാവില്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ, അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഞാൻ ഡോക്ടർ സേവ്യർ, നന്ദി, നമസ്കാരം. ആദ്യം ആയുർവേദം.